കേരളത്തിലിപ്പോൾ കാലവർഷമാണ്. നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്, ചൂടിന് ആശ്വാസമുണ്ട്. എന്നാൽ ഉത്തരേന്ത്യയിലെ അവസ്ഥ അങ്ങനെയല്ല, കൊടും ചൂടാണ് ഉത്തരേന്ത്യയിൽ. പ്രത്യേകിച്ച് യു പിയിൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ കേരള എക്സ്പ്രസിൽ കനത്ത ചൂടിനെ തുടർന്ന് കോയമ്പത്തൂർ സ്വദേശികളായ 4 യാത്രക്കാർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആഗ്രയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തവരാണ് ഇത്തരത്തിൽ ചൂടിനെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. 48.1 ഡിഗ്രി ചൂടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാകുന്നു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ കോയമ്പത്തൂരിലുള്ള ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് റെയിൽവേ അധികൃതരും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വാരണാസിയും ആഗ്രയും സന്ദർശിച്ച മടങ്ങിയ 68 അംഗ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇത്തരത്തിൽ ചൂടിൽ ബന്ധ് മരിച്ചിരിക്കുന്നത്. ആഗ്രയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് തിരിച്ച തമിഴ്നാട് സ്വദേശികളായിരുന്നു ഇത്തരത്തിൽ ചൂടിനെ തുടർന്ന് മരണപ്പെട്ടവർ. 68 അംഗ യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവരെല്ലാവരും. ട്രെയിൻ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ മൃതദേഹങ്ങൾ സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. S8, S9 എന്നീ കോച്ചുകളിലുള്ളവരാണ് ഇപ്പോൾ ചൂടിനെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ 68 പേർ ചേർന്നാണ് ഇവർ യാത്ര തുടങ്ങിയിരുന്നത്. വാരണാസിയും ആഗ്രയും സന്ദർശിച്ച ശേഷം മടങ്ങുകയായിരുന്നു സംഘം എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. തീവണ്ടി ആഗ്ര സ്റ്റേഷനിൽ നിന്ന് വിട്ട ഉടൻ തന്നെ ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും ഇവർക്ക് അനുഭവപ്പെട്ടു. അധികം വൈകാതെ തന്നെ കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് ഒപ്പം യാത്ര ചെയ്തവർ വെളിപ്പെടുത്തുന്നത്. ഗുരുതരാവസ്ഥയിലായ മറ്റൊരാൾ ആശുപത്രിയിൽ എത്തും മുൻപേ മരിക്കുകയായിരുന്നു. മരണകാരണം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാനാകൂ എന്നാണ് റെയിൽവേ ഇപ്പോൾ വിശദീകരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി എടുക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. 3 പേരെ മരിച്ച നിലയിലും ഒരാളെ ഗുരുതരാവസ്ഥയിലുമാണ് ആദ്യം ട്രെയിനിൽ നിന്ന് കണ്ടെത്തുന്നത്. റെയിൽവേ ആശുപത്രിയിൽ എത്തിച്ച 4-ാമനും വൈകാതെ തന്നെ മരിക്കുകയായിരുന്നു. ആഗ്ര കണ്ടോൾമെൻറ് സ്റ്റേഷനിൽ നിന്ന് കയറിയ 65 യാത്രക്കാരുടെ സംഘത്തിലെ 4 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ കോയമ്പത്തൂരിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഈ സംഘത്തിലുണ്ടായിരുന്നവർ ഭൂരിഭാഗവും 65 വയസ്സിന് മുകളിലുള്ളവരാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയവും. ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. 4 പേരും കനത്ത ചൂടിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച കാര്യം യാത്രക്കാർ റെയിൽവേ അധികാരികളെ അറിയിച്ചിരുന്നു. ബന്ദൂർ പളനിസ്വാമി, ബാലകൃഷ്ണ രാമസ്വാമി, ധനലക്ഷ്മി, സുബരായ്യ എന്നിവരാണ് ഇത്തരത്തിൽ ചൂടിനെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ആകെ കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ചൂട് 48 ഡിഗ്രിയിലേക്ക് വരെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊടും ചൂടിനെ തുടർന്ന് 7-ാം തീയതി ഗാസിപൂർ സ്വദേശി രാജേഷ് ഗുപ്തയെ കുശിനഗർ എക്സ്പ്രസിൽ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. June 1 സീത എന്ന പെൺകുട്ടിയെ UP ജൻസമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിലും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും 4 പേർ കൂടി ചൂടിനെ തുടർന്ന് മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നത്. കേരള എക്സ്പ്രസിലാണ് ഇത്തരത്തിൽ 4 പേരും ചൂടിനെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ചൂട് കാരണം ഇവർ പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നുവെന്നും യാത്രക്കാർ പറയുന്നുണ്ട്. ഇക്കാര്യം റെയിൽവേ അധികൃതരെ അറിയിച്ചു എന്നും പറയുന്നുണ്ട്. എന്നാൽ 4 പേരും മരണപ്പെടുകയായിരുന്നു. ഇവരുടെ മൃതദേഹം തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മരണകാരണം എന്താണെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയാനാകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ചൂട് ഇപ്പോൾ കനത്ത അവസ്ഥയിലാണ് UPയിൽ. നിരവധി മരണങ്ങളാണ് ഇത്തരത്തിൽ ചൂടിനെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.